നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വൻ തിരിച്ചടി. തുടരന്വേഷണ റിപ്പോർട്ടിനെതിരെ സമർപ്പിച്ച ഹർജി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ദിലീപും സുഹൃത്ത് ശരത്ത് നൽകിയ ഹർജികളാണ് തള്ളിയത്. ഇതോടെ തുടരന്വേഷണത്തിന് ശേഷം ചുമത്തിയ പുതിയ കുറ്റങ്ങൾ നിലനിൽക്കും. തെളിവ് നശിപ്പിച്ചു എന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം. പ്രതികൾ 31 ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം വിധി തിരിച്ചടിയല്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചു. നടിയാക്രമണ കേസിലെ വിചാരണ 10 പുനരാരംഭിക്കും. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് PS വിമൽ നൽകും. വിമൽ, ഈ ഒരു കേസിൽ ദിലീപിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കോടതി വലിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാൻഡിൻ, വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും നടി ആക്രമണ കേസിലെ തുടരന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപും, കേസിലെ 8 പ്രതിയാണ് ദിലീപ്, ദിലീപിന്റെ സുഹൃത്തായ ശരത്തും കോടതിയെ സമീപിച്ചത്. തുടരന്വേഷണ റിപ്പോർട്ടിൽ പുതിയതായി ഒന്നുമില്ലെന്നായിരുന്നു ദിലീപിന്റെ വാദം. അന്വേഷണത്തിൽ തനിക്കെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തുടരന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കുകയും അതുപോലെ തുടരന്വേഷണ റിപ്പോർട്ട് തള്ളുകയും അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ എത്രയും വേഗം പുനരാരംഭിക്കുകയും വേണമെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു. എന്നാൽ ശരത്തിന് മേൽ ഉയർന്നിട്ടുള്ള ശരത്ത് ആവശ്യപ്പെട്ടത് തുടരന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളണമെന്നായിരുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. രണ്ട് കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ കുറ്റം ദിലീപിനെതിരെയുള്ളതാണ്. IPC 204 പ്രകാരമുള്ള കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് തെളിവ് നശിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ശരത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് തെളിവുകൾ ഒളിപ്പിച്ചു എന്ന കുറ്റമാണ്. ഈ രണ്ട് കുറ്റങ്ങളും നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റം ചുമത്തിയതിനാൽ ഇവർ 31 ഈ മാസം 31 കോടതിയിൽ നേരിട്ട് ഹാജരാകണം. തുടർന്ന് ഇവർക്കെതിരെ കുറ്റം ചുമത്തും. അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ഈ അടുത്ത മാസം 10 തന്നെ ആരംഭിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആ കാര്യങ്ങൾ അത് കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ദിലീപിനെതിരെ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ അടങ്ങിയ ദിലീപിന്റെ ഫോൺ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഫോണിലെ രേഖകൾ ദിലീപ് നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. തുടരന്വേഷണത്തിൽ അതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ ഫോൺ മുംബൈയിലെ സ്വകാര്യ ലാബിലും അതുപോലെ തന്നെ മറ്റൊരു ഹാക്കറെയും ഉപയോഗിച്ച് ഇതിനുള്ളിലെ തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇതിന് ആധാരമായ തെളിവുകളും ഇവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തുടരന്വേഷണത്തിൽ 112 പുതിയ സാക്ഷിമൊഴികളാണ് ഇവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്, ഈ കുറ്റപത്രത്തിലുള്ളത്. ഇതോടൊപ്പം തന്നെ 300+ അനുബന്ധ രേഖകളും ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി വിചാരണ നടക്കുമ്പോൾ ഇതിൽ എത്ര സാക്ഷികളെ ഉൾക്കൊള്ളിക്കണം, എത്ര രേഖകൾ പരിശോധിക്കണം എന്ന് വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം സുപ്രീം കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉത്തരവുണ്ടായിരുന്നു, എത്രയും വേഗം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ തീർക്കണമെന്ന്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിചാരണ തീർക്കാനായിരിക്കും വിചാരണ കോടതി ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സാക്ഷികളും പുതിയ രേഖകളും വന്ന സാഹചര്യത്തിൽ ഇതിൽ എത്ര എണ്ണം പരിശോധിക്കണം എന്ന് വിചാരണ കോടതിയാണ് തീരുമാനിക്കുന്നത്. അത് 10 വിചാരണ ആരംഭിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വിചാരണ കോടതിയിൽ നിന്നും ഒരു തീരുമാനം വരും. എന്തായാലും നിലവിൽ ദിലീപിനും അതുപോലെ തന്നെ ശരത്തിനും വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം എന്നായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന കുറ്റം ദിലീപിനെതിരെ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതേസമയം ഈ കോടതിയുടെ നിർദ്ദേശം തിരിച്ചടി അല്ലെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കോടതി അഡീഷണൽ പ്രതിയായിട്ട് വന്നുള്ള ശരത്തിൻ്റെയും അതുപോലെ തന്നെ ദിലീപിനെതിരായുള്ള അഡീഷണൽ ചാർജിനെയും അത് സെറ്റസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ അഭിഭാഷകർ കേസ് കൊടുത്തിരുന്നു, രണ്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു, അത് ഡിസ്മിസ് ചെയ്തു. ഒരിക്കലും ഒരു തിരിച്ചടിയല്ലോ, ഇതെങ്ങനെ തിരിച്ചടിയാകുന്നത്? ട്രയൽ ഫേസ് ചെയ്യല്ലേ ദിലീപ്? കഴിഞ്ഞ 2 ട്രയൽ ഫേസ് ചെയ്യല്ലേ? പോലീസിന്റെ അലിഗേഷൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്കെതിരെ കുറ്റം ചാർത്തുവാനുള്ള തെളിവുണ്ട് എന്നുള്ളതാണ് കോടതി. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതായത് ഇപ്പോൾ അത് അതെല്ലാം വിചാരണയിലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് ആ വിചാരണ കഴിയുമ്പോൾ അതെല്ലാം തീരുമാനിക്കട്ടെ. ഇപ്പോൾ സംസാരിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ രാജകുമാറാണ്.